ഈ കാഴ്ച എനിക്ക് കാണാൻ വയ്യ. നമുക്ക് പോവാം. നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ നിന്റെ മോളെ കാണണമെന്ന്? അത് അയാൾക്കൊപ്പമുള്ള മോളെയല്ല, എന്റെ മോളെ മാത്രം. നിനക്കറിയാലോ നവാസേ, ഷാജഹാനെന്നും പറഞ്ഞ് എന്റെ കൊച്ചിന്റെ കെട്ടിയനായി വിലസിയപ്പോ അന്ന് നമ്മൾ ഒരുപാട് ബിരിയാണി വെച്ചു വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ ഓന്റെ മയ്യത്തെടുത്തപ്പോഴും അത് വേണം. അത് ഉമ്മുമ്മ ഇങ്ങക്ക് വേണ്ടി അതാ ബിരിയാണി ഉണ്ടാക്കി വെച്ചത്. അതെ, അവന്റെ മയ്യത്തെടുത്തെ സദ്യ. രോഹിണി മോൾ ഇതുവരെ വന്നില്ലല്ലോ. ചേച്ചി അവനെ കൊന്നതിന്റെ ഞെട്ടല്ല, ഒരുമാതിരി സമനില തെറ്റിയ അവസ്ഥയില്ല. ഒന്ന് മുങ്ങി കുളിച്ചിട്ട് അതൊക്കെ അങ്ങ് മറക്കാൻ പറ, ഒന്ന് ഉസാറാകാൻ പറ. ഇന്നേതായാലും രോഹിണി മോളെ സദ്യക്ക് കൊണ്ടുവന്നേ പറ്റൂ. ഞങ്ങൾ അങ്ങോട്ട് പോവാൻ പോവാ, പക്ഷേ ടീച്ചറ് വരൂന്നറിയില്ല. നിങ്ങൾ എന്ത് കൂട്ടുകാരികളാ! ഓനെ കൊല്ലാൻ വേണ്ടി കൊതിച്ചു നടന്നിരുന്നു ഞാൻ ഉൾപ്പെടെ പലരും. അതിനേക്കാളൊക്കെ വൈരാഗ്യം രോഹിണി മോൾക്ക് ഓനോടുണ്ടല്ലോ. ഇത്തിരി ഇമ്മിണി ക്രൂരതയാണോ കാണിച്ചിട്ടുള്ളത്? അനിയത്തിയെ കൊന്നു, അച്ഛൻ കിടപ്പിലായി, ഒരു കുടുംബം മുഴുവൻ മുടിച്ചു എന്ന് പറയാം. അങ്ങനെ ഒരുത്തനെ വെട്ടിക്കണ്ടിക്ക തന്നെയാ വേണ്ടത്. ഞങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ സന്തോഷിച്ചേനെ ഉമ്മ, പക്ഷേ ഇടാള് രോഹിണിയെച്ചായിപ്പോയില്ലേ. അത് പടച്ചോന്റെ തീരുമാനമായിരുന്നു മോളെ. ഓന്റെ കഴുത്തു വെട്ടേണ്ടത് ആരാണെന്ന് പടച്ചോൻ അറിയായിരുന്നു, അത് തന്നെയാ സംഭവിച്ചത്. നമുക്ക് ടീച്ചറെ കൂട്ടിക്കൊണ്ടുവരാം, പോട്ടെ. വരുന്നില്ല എന്ന് പറഞ്ഞാലും പൊക്കിയെടുത്തോണ്ട് വന്നോണം. ആ എന്നാ പിന്നെ എനിക്ക് ബിരിയാണി വിളമ്പിക്കോ. ഓള് കഴിച്ചു കഴിഞ്ഞിട്ടേ തരുന്നുള്ളൂ. അവനെന്തോ അധ്വാനിച്ച പോലെ. ഈ ബിരിയാണി ആദ്യം കഴിക്കേണ്ടത് രോഹിണി മോളാ. ഓ ശരി, ആയിക്കോട്ടെ. വെറുതെ പ്ലേറ്റും എടുത്തു വെച്ച്. ഇങ്ങനെ തിന്നാതെയും കുടിക്കാതെയും ഇരുന്നാ എങ്ങനെ ശരിയാവും മോള്? ഇപ്പം നല്ലൊരു കുടുംബജീവിതം നയിക്കേണ്ട സമയോ? എല്ലാത്തിനും തടസ്സമായി നിന്നവനെ മേളിലോട്ട് കെട്ടിയെടുത്തു കഴിഞ്ഞു. ഇനി ആരെ പേടിക്കാനാ, എന്ത് പേടിക്കാനാ? പിന്നെ ഗാന്ധാരി അമ്മയുടെ സ്കൂളിൽ ജോലി കയറി കഴിഞ്ഞ രഹന മോളും ലീന ടീച്ചറും ഒക്കെ കാണുമല്ലോ. അത് തന്നെയാ ഞാനും പറയുന്നേ. ഇനി ജീവിതം ആസ്വദിക്കേണ്ട സമയമാ. അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു, പോകേണ്ടവരൊക്കെ പോയി. ഇനി കുറച്ച് നന്മയുള്ളവർ മാത്രമേ കൂടെയുള്ളൂ. ആ സമയത്ത് കരഞ്ഞും സങ്കടപ്പെട്ടും കാലം കഴിക്കരുത് ചേച്ചി. വിദുരസൂര്യയെ കൊല്ലാൻ സാധിച്ചത് മഹാഭാഗ്യമായിട്ട് കരുതണം. എന്നിട്ട് അത് പോലീസിനെ അറിയിക്കാൻ പോയിരിക്കുന്നു. എന്തൊക്കെ അപകടമായി കാണിക്കുന്നേ! വിദുരസൂര ഫേമസാ, അവന്റെ കഥകൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. അവന്റെ മരണം മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരിക്കില്ല. അങ്ങനെ ചെയ്താൽ കൊല ചെയ്യപ്പെട്ടവൻ കൊടും കുറ്റവാളിയാണെങ്കിലും ചേച്ചി പിന്നെ ഒരു കൊലയാളിയാ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് കരുതിയപ്പോ ചേച്ചി പിന്നെ മോളെ കുറിച്ച് ഓർത്തില്ല, സ്വന്തം കുടുംബത്തെ പറ്റി ഓർത്തില്ല. ശരിയാ, അമ്മ കൊലയാളിയും ജയിൽപുള്ളിയൊക്കെ ആണെന്ന് പറഞ്ഞു നടക്കാൻ ഏതെങ്കിലും മക്കൾ ആഗ്രഹിക്കുവോ? പിന്നെ വിശ്വനാഥ സാറിനും ജയപ്രഭ ടീച്ചറിനും ഒക്കെ തല ഉയർത്തി നടക്കാൻ പറ്റുമോ? അതേപ്പറ്റിയൊന്നും ചിന്തിക്കാതെ മോള് പോലീസ് കീഴടങ്ങാൻ പോയത്. ആഹാ, ആരൊക്കെ വരുന്നോ നോക്കിയേ. ഉമ്മുമ്മ അവിടെ എല്ലാം ഒരുക്കി കഴിഞ്ഞു, ചേച്ചി കൂട്ടിക്കൊണ്ട് ചെല്ലാനും പറഞ്ഞു.
അവന്റെ മരണം നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് ആഘോഷിക്കാം. ആ ഞാനില്ല, ഞാൻ ആ ഒരു മൂഡിലല്ല. ചേച്ചിയുടെ മട്ടും ഭാവം കണ്ട, അവൻ മരിച്ചതിൽ ചേച്ചിക്ക് വലിയ സങ്കടം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അത് നേരാ. ദേ ഒന്ന് ഉമ്മുമ്മായുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോ ഇതൊക്കെ മാറിക്കൊള്ളും ടീച്ചറെ. ഞാൻ എവിടേക്കും ഇല്ല, പിന്നെ ഇതിനകത്ത് തന്നെ ഇരുന്ന് സങ്കടം കൂട്ടാനാണോ പരിപാടി? ഇന്ന് ചേച്ചിയും കൊണ്ട് ഞങ്ങൾ പോകത്തുള്ളൂ. ആ അവനെ കൊല്ലം കാട്ടിയ തന്റെ ഇടവും ധൈര്യവും പിന്നീട് അങ്ങോട്ട് ഇല്ലാത്ത എന്താ? അന്ന് യാന്ത്രികമായിട്ടെല്ലാം ചെയ്തു, അല്ലെങ്കിൽ ഏതോ ഒരു ശക്തി എന്നെ കൊണ്ടെല്ലാം ചെയ്യിച്ചു. എന്നാ ആ രംഗങ്ങളൊക്കെ ഉറക്കത്തിൽ പോലും എന്നെ ശല്യം ചെയ്യുക. നേരേട്ടാ. ഞാനിപ്പോ തന്നെ റെഡി ആവാം. നേരേട്ടൻ ഇങ്ങ് വന്നാ മതി. ശരി. നരേട്ടനാ വിളിച്ചത്, ഞങ്ങളെ രണ്ടാളും കൂടി ഗാന്ധാരിയമ്മയുടെ വീട്ടിലൊന്ന് ചെല്ലണമെന്ന്. ഞാനൊന്ന് റെഡിയാവട്ടെ. അപ്പൊ ടീച്ചറേ എന്തായി തീരുമാനം? രഹിന മോളുടെ ഉമ്മുമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ മോളെ, ചെല്ല്. വേണ്ടമ്മച്ചി, അവിടേക്ക് പോയാലും ഞാനൊന്നും കഴിക്കില്ല. ഇന്ന് പിന്നെ ഞങ്ങളും പോകുന്നില്ല. അത് തന്നെ. അയ്യോ നീയും നിന്റെ ഭർത്താവും അവൾക്ക് കൊടുത്ത സ്വത്തുക്കൾ അനുഭവിക്കണം. മരിക്കാൻ പോയ എനിക്ക് ജീവൻ തിരിച്ചു തന്നത് നീയാ. അപ്പൊ നിന്റെ മകൾക്കൊപ്പം ഞാൻ ഇനി അങ്ങോട്ട് ജീവിക്കട്ടെ. ഈ ജന്മത്തില് എനിക്കൊരു വാക്കേ അറിയത്തുള്ളൂ, ചതി. എന്താ അമ്മ ആലോചിക്കുന്നത്? ഞാൻ അവന്റെ പ്രകടനങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു വിദുരസുരയുടെ. എന്തിനാ അവനെ പറ്റിയൊക്കെ ഓർക്കുന്നേ? എന്നാലും ഇതുപോലെ മനുഷ്യനെ കഴുതയാക്കുന്ന ഒരുത്തനെ ഇതുവരെ നമ്മൾ ആരും കണ്ടിട്ടില്ല, ഇനി കാണാനും പറ്റില്ല. വാ. ഇത്ര നേരത്തെ എത്തിയോ? ഇരിക്ക. എല്ലാം കഴിഞ്ഞ ശേഷം ഒന്ന് വന്ന് കണ്ടില്ലല്ലോ. അവനെ പറ്റി തന്നെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഏതൊക്കെ തരത്തില അവൻ മനുഷ്യനെ ഇട്ട് വട്ടം കറക്കിയത്. ഏതായാലും എല്ലാം അവസാനിച്ചല്ലോ, ഇനി അവനെ ഓർത്ത് ആർക്കും ഭയക്കേണ്ട കാര്യമല്ലോ. രോഹിണിക്ക് എങ്ങനെയുണ്ട്? നോർമൽ ആയിട്ടില്ല. ഒന്ന് മെച്ചപ്പെടുമ്പോ രോഹിണി ഞങ്ങളുടെ സ്കൂളിൽ ജോയിൻ ചെയ്യട്ടെ. രോഹിണി മാത്രമല്ല ലീന ടീച്ചറും, സ്കൂള് മൊത്തത്തിൽ അവരെ ഏൽപ്പിക്കാനാ എന്റെ തീരുമാനം. ഇവിടുത്തെ കമ്പനി രഹിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്നത് നരനും ഇനി ഓട്ടോ ഒന്നും ഓടിക്കാൻ പോവണ്ടെന്നാ. വിശ്വസ്തരായ കുറെ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ വിശ്വസിച്ച് ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം അവരെ ഏൽപ്പിക്കാം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാം. അതുമാത്രമല്ല ചിന്നുമോളെ ഇടയ്ക്ക് കാണുന്നത് ഒരാശ്വാസമാണല്ലോ. മോളെ എന്താ കൊണ്ടുവരാതിരുന്നേ? മോള് സ്കൂളിലൊക്കെ പോയി തുടങ്ങിയില്ലേ? നരേട്ടന്റെ അച്ഛനുണ്ട് വീട്ടില്. ഇരുട്ടുന്നതിന് മുൻപ് ഞങ്ങൾക്കങ്ങ് എത്തണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നല്ലതിനാണെന്നാ എന്റെ വിശ്വാസം. അതുകൊണ്ടല്ലേ നല്ലവരായ കുറെ ആൾക്കാർ ഒന്നിച്ചതും നിങ്ങൾക്ക് ചിന്നുമോളെ കിട്ടിയതും. ഞങ്ങളും അങ്ങനെ തന്നെയാ കരുതുന്നത്. പണത്തിന് വേണ്ടി മാത്രം സഞ്ചരിക്കുന്ന സ്വാർത്ഥരുമായിട്ട് കൂട്ടുകൂടാനാ ബുദ്ധിമുട്ട്. അല്ലാതുള്ളവരരികിലേക്ക് വന്നാ അവരെ വിട്ടുകളയാൻ പാടില്ല. മരണം മുന്നിൽ കണ്ട് കിടന്നവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു, അവൻ അർഹിക്കാത്ത ട്രീറ്റ്മെന്റും നൽകി. അതിൽ നിന്ന് ഒരു കാര്യം പഠിച്ചു, പരിചയമില്ലാത്ത ആൾക്കാരെ കുറിച്ച് അന്വേഷിക്കാതെ അവരെ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്ന്. ഇതൊക്കെ ഓരോരോ അനുഭവങ്ങളാണ് നര. അവൻ എത്രത്തോളം ദുഷ്ടനാണെന്ന് നമ്മളെക്കാൾ അറിഞ്ഞതാ രൂഹിണി ചേച്ചി. എന്നിട്ടും അവനെ കൊന്നെന്ന കുറ്റബോധം കൊണ്ടെത്തിച്ചത്
DYSP മാത്യു സാറിന് മുന്നില്ല. രോഹിണി ഒരിക്കലും കോടതി കയറില്ല, ജയിലിലും കിടക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മറ്റൊരാൾ പോകും രോഹിണിക്ക് പകരം ജയിലിലേക്ക്. എന്നാലും ആ കുട്ടിയെ ജയിൽപ്പുള്ളി ആക്കില്ല ഞാൻ. ഞങ്ങൾ പലരും ഉണ്ട് പിടിക്കപ്പെടുകയാണെങ്കിൽ ആ കുറ്റം ഏറ്റെടുക്കാൻ. ഇതിനു മുമ്പ് പല കൊള്ളരായ്മകളും ചെയ്ത് ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇനി രോഹിണിക്ക് വേണ്ടി കിടക്കേണ്ടി വരികയാണെങ്കിൽ അതൊരു പുണ്യമാണെന്നേ കരുതുള്ളൂ. ഞങ്ങളിടയ്ക്ക് വരാമേ ചിന്നുവളയും കൂട്ടി. വെക്കേഷന് ശാന്തി തീരത്തും ഇവിടെയായിട്ട് നിക്കണമെന്ന് പറഞ്ഞിരിക്കുക. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. ശരി. എങ്ങനെ ജീവിച്ചതാ? അയ്യോ, ഒരിഞ്ഞ വെയില്. വണ്ടി ഒന്ന് നിർത്ത്. എത്ര വേണമെങ്കിലും തല്ലിക്കോ, കഞ്ഞുടിക്കൽ എന്തെങ്കിലും തരണം. ദിവസങ്ങളായി അമ്മ ആഹാരം കഴിച്ചിട്ട് ജോലിയില്ല, കൂലിയില്ല, വെറുതെ തേരാ പാര നടപ്പ. ഇഷ്ടം പോലെ തിന്ന് മുടിച്ചതാണല്ലോടാ, സുഖത്തോടെ ഉണ്ടു ഉറങ്ങിയും കഴിഞ്ഞതല്ലേ. ഇനി പട്ടിണി കിടക്ക്, പോയി തെണ്ടി തിന്ന്. അല്ല, ചില്ലറ എന്തെങ്കിലും തന്നായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ചില്ലറയല്ലട മൊത്തമായിട്ട് തരാം. വേണ്ട 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 വേണ്ട. ഉണ്ടായിരുന്നല്ലോ ഒരുത്തൻ നിന്റെ കൂടെ, ചത്തട അവൻ, കൊന്നതാടാ അവനെ. ഇനി നീ എന്റെ മുൻപിലേക്ക് വന്നാൽ നിന്റെ വിധിയും അത് തന്നെ ആയിരിക്കും. ആരവനെ കൊന്നേ? ഞങ്ങളൊക്കെ തന്നെയാടാ, കൊല്ലുകയും ചെയ്തു കത്തിച്ചു കളയുകയും ചെയ്തു. നന്നായി. ആ ദ്രോഹി കാരണം മാന്യമായി ചെയ്തുകൊണ്ടിരുന്ന പണി പോലും കളഞ്ഞവനെ ഞാൻ. എന്റെ സകല മനസമാധാനവും പോയി അവൻ കാരണം. നീ മാപ്പുസാക്ഷിയാ എന്ന് കരുതണ്ട, ഈ നാട് വിട്ടു പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ അവനോടുള്ള ദേഷ്യം നിന്നോട് ആരെങ്കിലും തീർക്കും. അല്ല, എത്രയോ പാവപ്പെട്ടവരെ അമ്മ സഹായിക്കുന്നത്. കുറച്ച് കാശ് എനിക്ക് തരുമോ? ഒരു നാടക ട്രൂപ്പ് തുടങ്ങാനാ. തുടങ്ങാല്ലോ, ചത്തവന്റെ കഥയുണ്ടല്ലോ ഒരുപാട് പറയാൻ. രണ്ടെണ്ണത്തിനെയും കൂട്ടിയിട്ട് കത്തിക്കണമെന്ന് കരുതിയതാ. ചത്തവനോ അങ്ങ് പോയി, ഞാനോ ജഡം കണക്കിന് ജീവിക്കണം. അമ്മാ വല്ലതും തരണേ, വല്ലതും തരണേ എന്ന് പറഞ്ഞ എന്തെങ്കിലും തരുമോ? കണ്ണു കുത്തി പൊട്ടിച്ചിട്ട് അങ്ങനെ പറയടാ. അത് ഈ വയറിനോട് പറ, കണ്ണു കുത്തി പൊട്ടിക്കാൻ. മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മോൾക്കറിയാം, എല്ലാവർക്കും അറിയാം. എന്നിട്ടും പോലീസിൽ കീഴടങ്ങാൻ പോയത് വലിയ തെറ്റായിപ്പോയി. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോ മോള് ജയിലിൽ കിടക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെന്തിനാ അങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കുന്നത്? ഞാൻ ഇപ്പൊ വന്നത് ഇനി മോള് നാട്ടിലേക്ക് പോകണ്ടെന്ന് പറയാനാ. എന്റെ സ്കൂളിൽ ജോയിൻ ചെയ്യണം. ലീന മോളോടും ഞാൻ ഈ വിവരം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒത്തുകൂടി കഴിയുമ്പോ തന്നെ മോൾക്കൊരു മാറ്റമൊക്കെ വരും. പിന്നെ ശാന്തി തീരത്ത് ഇടയ്ക്കൊക്കെ പോണം. അവിടെയുള്ളവരുടെ കഥകളൊക്കെ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും നമുക്കുണ്ടായതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണെന്ന്.
എന്ത് പറഞ്ഞിട്ടും മോക്ക് ഒരു മാറ്റവും ഇല്ല. തീറ്റിയും കുടിയും പോലും ഇല്ല. ഏത് നേരവും ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഈ വീടിന്റെ മരുമകളാണ് മോള്. ജോസിന്റെ നല്ല ഭാര്യയായി, അമ്മച്ചിയുടെ മരുമകളായി ഉണർവോടെ ഉന്മേഷത്തോടെ ജീവിക്കണം. അതുപോലെ തന്നെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന കാര്യവും മറക്കണ്ട. മോളുടെയും ലീനയുടെയും നിയന്ത്രണത്തിലായിരിക്കും പിന്നെ സ്കൂള്. ഉത്തരവാദിത്വം കൂടിയാൽ ഒരു പരിധി വരെ എല്ലാം മറക്കും. ഇനിയുള്ള കാലം മോളെന്റെ കാവേരി മോളെ പോലെ തന്നെയാ. കാരണം അവനെ കൊന്നത് മോളാ. അതിൻ്റെ ഒരു സ്നേഹം ഇനി മരണം വരെ ഉണ്ടാവും എനിക്ക്. ഇറങ്ങട്ടെ. കേട്ടല്ലോ, ഇതുപോലെ ഉത്തരവാദിത്വം കൂടാൻ വേറെയും ചില മാർഗങ്ങളുണ്ട്. രണ്ടാളും ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും നാളായില്ലേ. ഇനി സ്നേഹിക്കാൻ ലെച്ചുമോക്ക് താഴെ ഒരാളൂടെ വേണ്ടേ? ഒരു കുഞ്ഞൂടെ പിറന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നേരം കാണത്തില്ല. അതുകൊണ്ട് എല്ലാം മറന്നിട്ട് അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ മിന്നുകെട്ട് കഴിഞ്ഞു എന്നുള്ളതിനൊരു അടയാളമൊക്കെ വേണമല്ലോ. എത്ര നാളിങ്ങനെ ഇരുട്ടിലൂടെ ജീവിക്കും? രാത്രി മറയാക്കി എങ്ങനെ മുന്നോട്ട് പോകും? ജീവിതമല്ലേടാ, അത് ജീവിച്ചു തീർക്കുന്നവരും ആടി തീർക്കുന്നവരും ഉണ്ട്. നീയും ഞാനുമൊക്കെ രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ടവരാ. ഒരുപാട് ആടിയും അഭിനയിച്ചും ഒക്കെ തീർക്കേണ്ടി വരും നമ്മുടെ ജന്മം. ക്യാപ്റ്റന് ചുറ്റും ഉണ്ടായിരുന്നവരൊക്കെ പോയി, ഇപ്പൊ ക്യാപ്റ്റൻ ഒറ്റയ്ക്കാണ്. എന്നാ അതല്ല എന്റെ അവസ്ഥ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. അവരെനിക്ക് സ്വന്തമല്ലാത്തതാണ് എന്റെ പ്രശ്നം. അധികാരത്തോട് അവരെ എന്റെ അരികിൽ ഇരുത്താൻ പറ്റുന്നില്ല. അതൊരു വല്ലാത്ത വേദനയാണ്. പ്രായം അധികം ആയിട്ടില്ലാത്തോണ്ട് ഇനി ഈ ഭൂമിയിൽ അലയേണ്ടി വരും ആത്മാക്കളെ പോലെ. അതാ കഷ്ടം. ഇവനെ അറിയോ? ഇവനാണ് വിദുരസുരയുടെ പ്രധാന സഹായിയായിരുന്ന ആ നാടക നടൻ പുത്തൂർ ദിനകരൻ. ഇവനെ ഒന്ന് ഭയപ്പെടുത്തണം. ക്യാപ്റ്റൻ സിഗരറ്റ് പാക്കറ്റിംഗ് ഇടുക. ക്യാപ്റ്റൻ അങ്ങോട്ട് മാറിയെന്നോ. അവനി വിദുരസ്വരയുടെ പ്രേതത്തെ കണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് നടക്കട്ടെ. അങ്ങനെ ഒരു പ്രചരണം അയച്ചുവിടട്ടെ. അവൻ തീർന്നോ? അങ്ങനൊന്നും അവൻ തീരത്തില്ല. ഭയന്ന് ഭയന്ന് ഭ്രാന്താവട്ടെ അവന്.
ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നല്ലോ, ലവൻ മൂക്കിൽ പഞ്ഞു വെച്ചൊക്കെയാണല്ലോ വന്നത്. അത് സ്വപ്നമല്ലേ? അയ്യോ എണീക്കടാ, ചെയ്യല്ലേ. മറ്റവൻ ചത്തെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ആ സൂര സൂര വിദുര സൂര, ഞാൻ ഇന്നലെ പാർക്കിൽ കിടന്ന് ഉറങ്ങിയിരുന്നു. അപ്പൊ ആരും എന്നെ ഇങ്ങനെ തട്ടി വിളിച്ച്, ഞാൻ നോക്കുമ്പോ ആരാ മൂക്കിൽ പഞ്ഞിയും വെച്ച് മുന്നിൽ നിൽക്കുക, വിദുര സൂര. അതിനി ചത്ത സൂരയാണോ ചാകാത്ത സൂരയാണോ ഒന്നും അറിയില്ല. ചത്തടാ, അവൻ ചത്തു, അവനെ കൊന്നത് ഞാനാ. ഇവിടെ ചുറ്റിപ്പറ്റി നിന്നപ്പോ അഭിനയം അങ്ങ് നിസ്സാരമാണെന്ന് തോന്നിയോ? അമ്മേമ്മങ്ങളും ഉപദേശിച്ചു കാണും, ഇവള് നായികയാവുമ്പോ നീ നായകനാവണോന്ന്. മനുഷ്യനായാലേ ഇത്തിരി ആത്മാഭിമാനം വേണം. പെണ്ണിന്റെ പേരിൽ ആളാവാൻ നടക്കരുത്. നീ ഔട്ടാകുകയും അവൻ നായകനാകുകയും കൂടി ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? തലവഴി മുണ്ടിട്ട് നടന്നാ മതി.